നമസ്കാരം. ലോട്ടറി ഭാഗ്യം തേടി വരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. അവർ ഭാഗ്യ പരീക്ഷണത്തിന് മുതിർന്നാൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ അതിസമ്പന്നതയിൽ എത്തുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. 2021 ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഫലപ്രദവും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന ഒരു വർഷം കൂടി തന്നെയായിരിക്കും. ഈ നക്ഷത്രജാതകരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് സത്യസന്ധമാണെങ്കിൽ, അതിനൊരു വിലയിരുത്തൽ അവർക്ക് തന്നെ ഉണ്ടെങ്കിൽ, തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് 2021 ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. പരീക്ഷിച്ചാൽ ഒരു ലോട്ടറി ഭാഗ്യം തന്നെ ഈ നക്ഷത്രജാതകരെ തേടി വരും. ഇങ്ങനെ ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി ഭാഗ്യം തേടി വരണമെങ്കിൽ തന്നെ അവർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരുടെ ജീവിതത്തിൽ നിത്യേന ചില പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ നടത്തിയാൽ ഈ നക്ഷത്രജാതകർക്ക് വളരെയേറെ എന്ന് പറഞ്ഞാൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും അവർക്ക് ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകുകയും സമൃദ്ധി അവരാഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരീക്ഷിച്ചാൽ വിജയം കണ്ടെത്തുന്ന, ജീവിതത്തിൽ ഉയർച്ചയെത്തുന്ന, ലോട്ടറി ഭാഗ്യം നേടിയെടുക്കുവാൻ സാധ്യമാകുന്ന ആ ഭാഗ്യ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ നിങ്ങളിൽ നിന്ന് ഇന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളതുപോലെ നിങ്ങളുടെ വീടുകളിലെ വിഗ്രഹങ്ങളിൽ, ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് അല്പം കുങ്കുമമൊക്കെ ചാർത്തി ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ, ദേവിയെ, നിങ്ങൾ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്, നിങ്ങളുടെ കുലദൈവങ്ങളെയും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയാൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയിലുണ്ടാകും, നേട്ടമുണ്ടാകും, നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയിൽ എത്തുവാൻ സാധ്യമാകും. പരീക്ഷിച്ചാൽ ഭാഗ്യം തേടിയെത്തുന്ന, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന, ആഗ്രഹ സാഫല്യങ്ങളുടെ ഒരു ഉത്തമ ശൃംഖല പടുത്തുയർത്തുവാൻ കഴിയുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ പരിചയപ്പെടുത്താം. കാർത്തിക നക്ഷത്രജാതകർക്ക് ആ ഭാഗ്യമുണ്ട്. ജീവിതത്തിലെ ഉയർച്ച ഇവർക്ക് ഭാഗ്യക്കുറിയിലൂടെ ലഭിക്കുകയും ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുകയും ചെയ്യും. അടുത്ത നക്ഷത്രം രോഹിണി. ഒരു ലോട്ടറി എടുത്ത് പരീക്ഷിച്ചാൽ തന്നെയും ഭാഗ്യം ഈ നക്ഷത്രജാതകരോടൊപ്പം ഉണ്ടാകും. ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും ജീവിതത്തിൽ വിജയം നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് കഴിയുകയും ചെയ്യും. അത്രയേറെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം. അടുത്ത നക്ഷത്രം മകയിരമാണ്. മകയിര നക്ഷത്രജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ലോട്ടറിയിലൂടെ നേടിയെടുക്കുവാൻ സാധ്യമാകും. ഒന്ന് പരീക്ഷിച്ചാൽ ഒരു വലിയ വിജയം തന്നെ ഈ നക്ഷത്രജാതകരെ തേടിയെത്തും. എല്ലാ രീതിയിലും അഭിവൃദ്ധിയാണ്, നേട്ടമാണ്, സമ്പൽ സമൃദ്ധിയാണ് ഈ നക്ഷത്രജാതകരെ തേടിയെത്തുന്നത്. അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം, ലോട്ടറിയിലൂടെ ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന നക്ഷത്രമാണ് പുനർഥം. പുനർഥം നക്ഷത്രജാതകർക്ക് ഭാഗ്യക്കുറി മാത്രമല്ല, ഒരു വീട് വയ്ക്കുവാനും ഒരു കാറ് വാങ്ങുവാനും ആഡംബരമായ ജീവിതം നയിക്കുവാനുമുള്ള ഭാഗ്യമുണ്ടാകും. സിനിമയൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന പുനർഥം നക്ഷത്രജാതകർക്ക് സിനിമാഭിനയമൊക്കെ, സിനിമാഭിനയം എന്ന് മാത്രമല്ല കലാപ്രവർത്തനം വരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും അതിലൂടെ ഒരു ജീവിതമാർഗമായി കണ്ടെത്തി വളരെയേറെ ഹൈലേക്ക് എത്തുവാനും പുനർഥം നക്ഷത്രജാതകർക്ക് സാധ്യമാകും.
അത്രയേറെ ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കുണ്ട്. അടുത്ത നക്ഷത്രം പൂയം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച്. പൂയം നക്ഷത്ര ജാതകർക്ക് 2021-2020 സംബന്ധിച്ചിടത്തോളം ഒരുപാട് കൈപ്പേറിയ വർഷമായിരുന്നു 2020. എന്നാൽ ഇനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. 2021 ഈ നക്ഷത്ര ജാതകർക്ക് ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങളുണ്ടാവും. ജീവിതത്തിൽ വിജയമുണ്ടാകും. ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയും. അടുത്ത നക്ഷത്രം ആയില്യം. ആയില്യം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ജീവിതത്തിൽ വിജയമുണ്ടാകും. ഒരു ലോട്ടറി എടുത്ത് പരീക്ഷിച്ചാൽ ആ ലോട്ടറിയിലൂടെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായി സമ്പന്നതയിലെത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അടുത്ത നക്ഷത്രം ഉത്രം. ഉത്രം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും. ലോട്ടറി എടുത്ത് പരീക്ഷിച്ചാൽ ലോട്ടറിയൊക്കെ അടിക്കും. അത്രയേറെ ഭാഗ്യമാണ്, അത്രയേറെ വിജയമാണ് അത്തം, ചിത്തിര എന്നീ നക്ഷത്ര ജാതകർക്കും. അടുത്തത് ധനുക്കൂറിലെ മൂലം പൂരാടം, ഉത്രാടം. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുമെന്ന്. ഞാൻ ഇന്നും പറയുന്നു, എന്നും പറയുന്നു, എപ്പോഴും പറയും ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഒരുപാട് 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 ഉയർച്ചയിലെത്തുവാൻ സാധ്യമാകുന്ന നക്ഷത്രമാണ് മൂലം പൂരാടം, ഉത്രാടം. അത്രയേറെ ഭാഗ്യം. കാര്യം ഇവരെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ക്ലേശങ്ങളുണ്ടായിട്ടുണ്ട്. ഇവർ വഞ്ചിതരായിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്നും ഇവർക്ക് കുത്തുവാക്കുകളേക്കേണ്ടി വന്നിട്ടുണ്ട്. പലരാലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ധനപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. അഭിവൃദ്ധി ഇല്ലാതെ വന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിച്ച് 2021 ഈ നക്ഷത്ര ജാതകർ, അതായത് മൂലം പൂരാടം ഉത്രാടം ഈ നക്ഷത്ര ജാതകർ സമ്പന്നതയിലെത്തും. വിചാരിക്കണം, ആത്മാർത്ഥമായി തന്നെ വിചാരിക്കണം, സാധിക്കും, ഉറപ്പാണ്. സമ്പൽ സമൃദ്ധിയിലെത്തും. ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. ലോട്ടറി ഭാഗ്യത്തിലൂടെ ലക്ഷങ്ങൾ കയ്യിൽ വരും, കോടികൾ കയ്യിൽ വരും. പക്ഷേ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുക. ബിസിനസ്സൊക്കെ ചെയ്താൽ വിജയമായിരിക്കും. ഒരു ഭാഗ്യക്കുറി എടുത്താൽ മതി, അതിൽ നിന്നും ഭാഗ്യക്കുറി ഉണ്ടാവും, ലക്ഷങ്ങൾ വന്നു ചേരും, അത്രയേറെ ഭാഗ്യമുണ്ടാകും. നിങ്ങൾ നോക്കിക്കോ, വിഷു ബമ്പറൊക്കെ അടിക്കുന്ന ഈ മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകർക്ക് തന്നെയായിരിക്കും. അമിതമായിട്ട് ലോട്ടറി ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ ഒറ്റ ലോട്ടറി എടുത്താൽ മതി, ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. പിന്നെ ഒരു കാര്യമുണ്ട്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിനാണ് ഈ നക്ഷത്ര ജാതകർ, അതിൽ നിന്ന് ഒരാൾക്കെ അടിക്കത്തുള്ളൂ എന്നുള്ള സത്യാവസ്ഥയും മനസ്സിലാക്കണം. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അടുത്തത് മീനക്കൂറിലെ പൊരുരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്ര ജാതകർ, അവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരിയാണ്. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന നാളുകളാണ്. ഒരു പരീക്ഷണം നടത്തിയാൽ തീർച്ചയായും ഭാഗ്യക്കുറിയിലൂടെ ലക്ഷങ്ങൾ കയ്യിൽ വരും ഈ നക്ഷത്ര ജാതകർ. കൂടുതലൊന്നും എടുക്കരുത്, ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി, ഭാഗ്യമുണ്ടെങ്കിൽ അടിക്കും, ഉറപ്പാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയിലെത്തുവാൻ, ജീവിത വിജയത്തിലെത്തുവാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഈ നക്ഷത്ര ജാതകരെല്ലാം സമ്പന്നതയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.